രണ്ട് സാമുവൽ 9 അധ്യായം. ദാവീദും മെഫിബോഷത്തും. ജോനാഥാനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി. സാവൂളിന്റെ ഭവനത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നീയാണോ സീബ? ദാവീദ് ചോദിച്ചു. അതെ, അടിയൻ തന്നെ, അവൻ മറുപടി പറഞ്ഞു. രാജാവ് അവനോട് ചോദിച്ചു, ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ? ജോനാഥാന് ഒരു മകനുണ്ട്, അവൻ മുടന്തനാണ്, സീബ പറഞ്ഞു. അവൻ എവിടെ? രാജാവ് ചോദിച്ചു. അവൻ ലോദേബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലുണ്ട്, സീബ പറഞ്ഞു. അപ്പോൾ ദാവീദ് ലോദേബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലേക്ക് ആളയച്ച് അവനെ വരുത്തി. സാവൂളിന്റെ മകനായ ജോനാഥാന്റെ മകൻ മെഫിബോഷെത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. മെഫിബോഷെത്ത്, ദാവീദ് വിളിച്ചു. അടിയനിതാ, അവൻ വിളി കേട്ടു. ദാവീദ് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പിതാവായ ജോനാഥാനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും. നിന്റെ പിതാമഹനായ സാവൂളിന്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും. നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ചത്ത നായയ്ക്ക് തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ, മെഫിബോഷെത്ത് നമിച്ചുകൊണ്ട് പറഞ്ഞു. രാജാവ് സാവൂളിന്റെ ഭൃത്യൻ സീബയെ വിളിച്ചു പറഞ്ഞു, സാവൂളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിന്റെ യജമാനന്റെ മകന് നൽകിയിരിക്കുന്നു. നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിന്റെ യജമാനന്റെ മകന് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരണം. മെഫിബോഷെത്ത് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും. സീബയ്ക്ക് 15 പുത്രന്മാരും 20 ദാസന്മാരുമുണ്ടായിരുന്നു. എന്റെ യജമാനനായ രാജാവ് കൽപ്പിക്കുന്നത് പോലെ അടിയൻ ചെയ്യാം, സീബ പറഞ്ഞു. അങ്ങനെ രാജാവിന്റെ പുത്രന്മാരിൽ ഒരുവനെ പോലെ മെഫിബോഷെത്ത് ദാവീദിന്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു. മെഫിബോഷെത്തിന് ഒരു കൊച്ചുമകനുണ്ടായിരുന്നു, മീക്ക. സീബയുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫിബോഷെത്തിന്റെ ദാസന്മാരായി തീർന്നു. അങ്ങനെ മെഫിബോഷെത്ത് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന്റെ രണ്ട് കാലിനും മുടന്തായിരുന്നു. 2 സാമുവൽ 10 അമ്മോനിരെയും സിറിയാക്കാരെയും തോൽപ്പിക്കുന്നു. അമ്മോനിരുടെ രാജാവ് മരിച്ചു, അവന്റെ മകൻ ഹാനൂൻ രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷ് എന്നോട് കാണിച്ചതുപോലെ അവന്റെ മകൻ ഹാനൂനോട് ഞാനും ദയ കാണിക്കും. പിതാവിന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനൂന്റെ അടുത്തേക്ക് അയച്ചു. അവർ അമ്മോനിരുടെ ദേശത്ത് എത്തി. എന്നാൽ അമ്മോനി പ്രഭുക്കന്മാർ രാജാവായ ഹാനൂനോട് പറഞ്ഞു, നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവർ ഒറ്റുകാരാണ്, നഗരം നശിപ്പിക്കാനുള്ള മാർഗം അറിയാനാണ് അവൻ അവരെ അയച്ചിരിക്കുന്നത്. ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ക്ഷൗരം ചെയ്യിച്ചും വസ്ത്രം നടുവിൽ നിതംബം വരെ കീറിയും വിട്ടയച്ചു. ദാവീദ് അത് കേട്ട് അത്യന്തം അപമാനിതരായ അവരോട് ആളയച്ചു പറഞ്ഞു, താടി വളരും വരെ ജെറിക്കോയിൽ താമസിക്കുവിൻ, പിന്നെ മടങ്ങിപ്പോകുവിൻ. ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചുവെന്ന് ഗ്രഹിച്ചപ്പോൾ അമ്മോനിയർ ബെത് രഹോബിലെയും സോബായിലെയും സിറിയാക്കാരിൽ നിന്ന് 20,000 കാലാൾപ്പടയെയും 1,000 പേരോടുകൂടെ മാഖാ രാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്കെടുത്തു. അത് കേട്ട് ദാവീദ് യോവാബിനെ സകല വീരപടയാളികളുമായി അയച്ചു. അമ്മോനിയർ നഗരവാതിൽക്കൽ അണിനിരന്നു. സോബായിലെയും റഹോബിലെയും സിറിയാക്കാരും തോബിലെയും മാഖായിലെയും പടയാളികളും വെളിമ്പ്രദേശത്ത് നിലയുറപ്പിച്ചു. ശത്രു സൈന്യം മുൻപിലും പിൻപിലും നിലയുറപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിന്റെ അതിധീരരായ ഒരു കൂട്ടം പടയാളികളെ തിരഞ്ഞെടുത്ത് സിറിയാക്കാർക്കെതിരെ അണിനിരത്തി. ശേഷിച്ച സൈന്യത്തെ തന്റെ സഹോദരൻ അബിഷായിയുടെ ചുമതലയിൽ ഏൽപ്പിച്ചു. അബിഷായി അവരെ അമ്മോനിയർക്കെതിരെ അണിനിരത്തി. യോവാബ് അബിഷായിയോട് പറഞ്ഞു, സിറിയക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്ന് എന്നെ സഹായിക്കുക. അമ്മോനിയർ നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനു വേണ്ടിയും നമ്മുടെ ദൈവത്തിന്റെ നഗരങ്ങൾക്കു വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം. ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ. അങ്ങനെ യോവാബും കൂടെയുള്ള സൈന്യവും സിറിയാക്കാരോട് യുദ്ധം ചെയ്യാനടുത്തു. അവർ പലായനം ചെയ്തു. സിറിയാക്കാർ തോറ്റോടുന്നത് കണ്ടപ്പോൾ അമ്മോനിരും അബിഷായിയുടെ മുൻപിൽ നിന്നോടി നഗരത്തിൽ കടന്നു. യോവാബ് അമ്മോനിരോടുള്ള യുദ്ധം അവസാനിപ്പിച്ച്
ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചെന്ന് കണ്ടപ്പോൾ സിറിയാക്കാർ ഒരുമിച്ചുകൂടി. ഹദദേസർ ആളയച്ച് യൂഫ്രട്ടീസ് നദിക്കപ്പുറത്തുള്ള സിറിയാക്കാരെ വരുത്തി. ഹദദേസറിന്റെ സൈന്യാധിപനായ ഷോബക്കിന്റെ നേതൃത്വത്തിൽ അവർ ഹേലാമിലേക്ക് വന്നു. ദാവീദ് അതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ചുകൂട്ടി ജോർദാൻ കടന്ന് ഹേലാമിലെത്തി. സിറിയാക്കാർ ദാവീദിനെതിരെ അണിനിരന്ന് യുദ്ധം ചെയ്തു. സിറിയാക്കാർ ഇസ്രായേലിന്റെ മുൻപിൽ തോറ്റോടി. 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും ദാവീദ് കൊന്നു. അവരുടെ സൈന്യാധിപനായ ഷോബക്ക് മുറിവേറ്റ് അവിടെ വെച്ചു മരിച്ചു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ ഹദദേസറിന്റെ സാമന്തന്മാർ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തു, ആശ്രിതരായി. അതിനുശേഷം അമ്മോനിരെ സഹായിക്കാൻ സിറിയാക്കാർക്ക് ഭയമായി. 2 സാമുവൽ 11 ദാവീദും ബത്ഷെബയും. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തന്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോനിരെ തകർത്ത് റബ്ബ നഗരം വളഞ്ഞു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്നെഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് അവൾ ആരെന്ന് അന്വേഷിച്ചു. എലിയാമിന്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബത്ഷെബയാണ് അവൾ എന്നറിഞ്ഞു. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ദാവീദ് ആളയച്ചു. അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു. അവൾ ഋതുസ്നാനം കഴിഞ്ഞിരുന്നതേയുള്ളൂ. അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൾ ഗർഭം ധരിച്ചു. അവൾ ആളയച്ച് ദാവീദിനെ വിവരമറിയിച്ചു. അപ്പോൾ ദാവീദ് യോവാബിന് ഒരു സന്ദേശം കൊടുത്തയച്ചു. ഹിത്യനായ ഊറിയായെ എന്റെ അടുക്കലേക്ക് അയക്കുക. യോവാബ് ഊറിയായെ അങ്ങോട്ടയച്ചു. ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിന്റെയും പടയാളികളുടെയും ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു. പിന്നെ ദാവീദ് ഊറിയായോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക. ഊറിയ കൊട്ടാരത്തിൽ നിന്ന് പോയി. രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു. എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല. കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. നീ യാത്ര കഴിഞ്ഞു വരികയല്ലേ, വീട്ടിലേക്ക് പോകാത്തതെന്ത്? ദാവീദ് ഊറിയായോട് ചോദിച്ചു. ഇസ്രായേലും യൂദായും യുദ്ധരംഗത്താണ്, പേടകവും അവരോടൊപ്പമുണ്ട്. എന്റെ യജമാനനായ യോവാബും അങ്ങയുടെ സേവകരും വെളിമ്പ്രദേശത്ത് താവളം അടിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്കെങ്ങനെ കഴിയും? അങ്ങാണെ, എനിക്കത് സാധ്യമല്ല, ഊറിയ പറഞ്ഞു. അപ്പോൾ ദാവീദ് ഊറിയായോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇന്നും നീ ഇവിടെ താമസിക്കുക, നാളെ നിന്നെ മടക്കി അയക്കാം. അങ്ങനെ അന്നും പിറ്റേന്നും ഊറിയ ജെറുസലേമിൽ താമസിച്ചു. ദാവീദ് അവനെ ക്ഷണിച്ചു. അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ചു, പാനം ചെയ്തു. ദാവീദ് അവനെ കുടിപ്പിച്ചു മത്തനാക്കി. എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല. രാജഭൃത്യന്മാരോട് കൂടെ തന്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് ഊറിയായുടെ കൈവശം യോവാബിന് ഒരു എഴുത്ത് കൊടുത്തയച്ചു. അവൻ ഇങ്ങനെ എഴുതി, ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായെ മുന്നണിയിൽ നിർത്തുക. പിന്നെ അവൻ വെട്ടേറ്റു മരിക്കേണ്ടതിന് അവനെ വിട്ട് പിൻവാങ്ങുക. യോവാബ് നഗരം വളയവേ ശത്രുക്കൾക്ക് ശക്തിയുള്ള ഒരു സ്ഥാനത്ത് ഊറിയായെ നിർത്തി. ശത്രു സൈന്യം യോവാബിനോട് യുദ്ധം ചെയ്തു. ദാവീദിന്റെ പടയാളികളിൽ ചിലർ കൊല്ലപ്പെട്ടു. ഊറിയായും വധിക്കപ്പെട്ടു. യോവാബ് ആളയച്ച് യുദ്ധവാർത്ത ദാവീദിനെ അറിയിച്ചു. അവൻ ദൂതന് നിർദ്ദേശം നൽകി. യുദ്ധവാർത്ത രാജാവിനെ അറിയിക്കുമ്പോൾ രാജാവ് കോപിച്ച് നഗരത്തോട് ഇത്ര ചേർന്നു നിന്ന് യുദ്ധം ചെയ്തതെന്തിന്? മതിലിൽ നിന്നുകൊണ്ട് അവർ എയ്യുമെന്നറിഞ്ഞുകൂടായിരുന്നു. യെരൂബേഷത്തിന്റെ മകനായ അബിമലക് മരിച്ചതെങ്ങനെയെന്നറിഞ്ഞുകൂടെ? തേബസിൽ വെച്ച് മതിലിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ തിരികല്ല് അവന്റെ മേലിട്ടതുകൊണ്ടല്ലേ? നിങ്ങൾ മതിലിനോട് ഇത്രയടുത്ത് ചെന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, നിന്റെ ഹിത്യനായ ദാസൻ ഊറിയായി മരിച്ചു എന്ന് നീ പറയണം. ദൂതൻ യോവാബ് കൽപ്പിച്ചതുപോലെ ദാവീദിനോട് പറഞ്ഞു. ശത്രുക്കൾ നമ്മേക്കാൾ ശക്തരായിരുന്നു. അവർ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് വെളിമ്പ്രദേശത്ത് നമുക്കെതിരെ വന്നു. പക്ഷേ നഗരവാതിൽക്കലേക്ക് നാം അവരെ തിരിച്ചോടിച്ചു. അപ്പോൾ അവർ മതിലിൽ നിന്ന് നമ്മുടെ നേരെ അമ്പയച്ചു. തിരുമേനി, അവിടുത്തെ ദാസന്മാരിൽ ചിലർ കൊല്ലപ്പെട്ടു. അവിടുത്തെ ദാസനായ ഹിത്യൻ ഊറിയായും മരിച്ചു. ദാവീദ് ദൂതനോട് കൽപ്പിച്ചു, ഇതുകൊണ്ട് അധീരനാകരുത്.
ആരൊക്കെ യുദ്ധത്തിൽ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ആർക്കുമാവില്ല. ആക്രമണം ശക്തിപ്പെടുത്തി നഗരത്തെ തകർത്തു കളയുക എന്ന് പറഞ്ഞ് യോവാബിനെ നീ ധൈര്യപ്പെടുത്തുക. ഭർത്താവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ഊറിയായുടെ ഭാര്യ അവനെ ചൊല്ലി വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് അവളെ കൊട്ടാരത്തിൽ വരുത്തി. അവൾ അവന് ഭാര്യയായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. പക്ഷേ ദാവീദിന്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി. 2 സാമുവൽ 12 നാഥാൻ ദാവീദിനെ കുറ്റപ്പെടുത്തുന്നു. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ രണ്ടാളുകളുണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയല്ലാതെ മറ്റൊന്നുമുണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി. അത് അവന്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവന്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു. അവന്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു. അത് അവന്റെ മടിയിൽ ഉറങ്ങി. അതവന് മകളെപ്പോലെയായിരുന്നു. അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവനുവേണ്ടി സ്വന്തം ആടുകളിലൊന്നിനെ കൊന്നു ഭക്ഷണമൊരുക്കാൻ ധനവാന് മനസ്സില്ലായിരുന്നു. അവൻ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തന്റെ അതിഥിക്ക് ഭക്ഷണമൊരുക്കി. ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണെ, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കി കൊടുക്കണം. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. നിന്റെ യജമാനന്റെ ഭവനം നിനക്ക് നൽകി. അവന്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. നിന്നെ ഇസ്രായേലിന്റെയും യൂദായുടെയും രാജാവാക്കി. ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമ്മോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവന്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിന്റെ കൺമുമ്പിൽ വച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യനു കൊടുക്കും. പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് ഇസ്രായേലിന്റെ മുഴുവൻ മുൻപിൽ വച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. ദാവീദ് അനുതപിക്കുന്നു, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി. ദാവീദ് പറഞ്ഞു, നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞു മരിച്ചു പോകും. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി. ഊറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീദിന്റെ കുഞ്ഞിന് കർത്താവിന്റെ പ്രഹരമേറ്റു. അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവനത് കൂട്ടാക്കിയില്ല. അവരോടൊത്ത് ഭക്ഷണം കഴിച്ചുമില്ല. 7-ാം ദിവസം കുഞ്ഞു മരിച്ചു. ദാവീദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു. അവർ തമ്മിൽ പറഞ്ഞു, കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല. കുഞ്ഞു മരിച്ചെന്ന് നാം എങ്ങനെ അറിയിക്കും? അവൻ വല്ല സാഹസവും കാണിക്കും. സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചെന്ന് ദാവീദ് മനസ്സിലാക്കി. കുഞ്ഞു മരിച്ചുവോ? അവൻ തിരക്കി. ഉവ്വ്, കുട്ടി മരിച്ചു, അവർ പറഞ്ഞു. അപ്പോൾ ദാവീദ് തറയിൽ നിന്നെഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു. കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു. അവർ വിളമ്പി. അവൻ ഭക്ഷിച്ചു. ദാവീദിന്റെ ദാസന്മാർ ചോദിച്ചു, ഈ ചെയ്തതെന്ത്? കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ച് കരഞ്ഞു. കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷിച്ചിരിക്കുന്നു. കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ച് കരഞ്ഞു. ശരി തന്നെ, കർത്താവ് കൃപ തോന്നി കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാവുമോ? ഞാൻ അവന്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എന്റെ അടുക്കലേക്ക് വരികയില്ല. പിന്നെ ദാവീദ് തന്റെ ഭാര്യ ബത്ഷബയെ ആശ്വസിപ്പിച്ചു. അവൻ അവളെ പ്രാപിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ദാവീദ് അവന് സോളമൻ എന്ന് പേരിട്ടു. കർത്താവ് അവനെ സ്നേഹിച്ചു. നാഥാൻ കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് അവന് യദീദിയ എന്നു പേരിട്ടു. യോവാബ് അമ്മോനിയരുടെ റബ്ബ ആക്രമിച്ചു. രാജകീയ പട്ടണം പിടിച്ചെടുത്തു. അവൻ ദൂതന്മാരെ അയച്ച് ദാവീദിനോട് പറഞ്ഞു, ഞാൻ
റബ്ബ ആക്രമിച്ച് അവിടുത്തെ ജലസംഭരണികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ബാക്കി സൈന്യത്തെ നയിച്ച് നഗരം വളഞ്ഞ് നീ തന്നെ അത് പിടിച്ചടക്കുക, അല്ലെങ്കിൽ നഗരം ഞാൻ പിടിച്ചടക്കുകയും അത് എന്റെ പേരിൽ അറിയപ്പെടാൻ ഇടയാവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ദാവീദ് സൈന്യത്തെ നയിച്ച് റബ്ബായിലെത്തി നഗരം പിടിച്ചടക്കി. അവൻ അവരുടെ രാജാവിന്റെ കിരീടം തലയിൽ നിന്നെടുത്തു. ഒരു താലന്ത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു അത്. ഒരു രത്നവും അതിൽ പതിച്ചിരുന്നു. ദാവീദ് ആ കിരീടം അണിഞ്ഞു. അവൻ പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളവസ്തുക്കളും കൊണ്ടുപോന്നു. നഗരവാസികളെയും അവൻ കൊണ്ടുവന്നു. അറക്കവാൾ, മൺവെട്ടി, കോടാലി എന്നിവ കൊണ്ട് പണിയെടുപ്പിച്ചു. ഇഷ്ടിക ചൂളയിലും അവരെ ജോലിക്കാക്കി. മറ്റ് അമ്മോന്യ നഗരങ്ങളോടും ദാവീദ് ഇങ്ങനെ ചെയ്തു. അതിനുശേഷം ദാവീദും ആളുകളും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു.